നമസ്കാരം. കോവിഡ് ഇങ്ങനെ അതിൻ്റെ രൗദ്രഭാവം കാട്ടി ഇങ്ങനെ മൂർദ്ധനത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ കേരളത്തിലെ അന്തംഗമികൾ, വിശേഷ അന്തംഗമികളിലെ ബുദ്ധിജീവികൾ എന്നൊക്കെ നടിക്കുന്നവരുടെ അവർ ഐഡിയ ആയിരിക്കാം, അവരിങ്ങനെ പതിവ് പോലെ തന്നെ അവരുടെ കോമഡി പരിപാടിയൊക്കെ ആയിട്ട് അവർ വന്നിട്ടുണ്ട്. ഇത്തവണ കുറച്ച് വെറൈറ്റിയാണ്. ഈ വരുന്ന 28-ാം തീയതി ബുധനാഴ്ച അവർ വീട്ടും ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്തിൽ സത്യാഗ്രഹം ഇരിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണമാണ് അതീവ രസകരം. അതായത് കാരണം ഇതാണ്, സൗജന്യ വാക്സിൻ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ. വ്യക്തമായി കേൾക്കുക, സൗജന്യ വാക്സിൻ നിഷേധിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയുള്ള LDF വീട്ടുമുറ്റ സത്യാഗ്രഹത്തിൽ ഞാനും കുടുംബവും അണിചേരും. ദാ അതിൻ്റെ പോസ്റ്ററൊക്കെ ഉണ്ട്, നിങ്ങൾ ഒന്ന് നോക്കിയേക്കാം. ഇനി കേരള സംസ്ഥാനം സൗജന്യമായി വാക്സിൻ നൽകുന്നുണ്ടോ എന്ന് തീരുമാനിച്ചാൽ ആരെങ്കിലും അതിന് എതിരി നിൽക്കുമോ? ആരെങ്കിലും ഇവരുടെ കയ്യിൽ കയറി പിടിക്കുമോ? ഇല്ല. കേന്ദ്ര സർക്കാർ വേണ്ട എന്ന് പറയുമോ? ഇല്ല. അപ്പോൾ ശരിക്കും എന്താണ് അന്തംഗമി നിങ്ങളുടെ പ്രശ്നം? നിങ്ങളോട് ആരെങ്കിലും സൗജന്യമായിട്ട് വാക്സിൻ ജനങ്ങൾക്ക് കൊടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് അയ്യോ സൗജന്യമായിട്ട് കൊടുക്കരുത് എന്ന് തടയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ശരിക്കും നിങ്ങളുടെ പ്രശ്നം? അത് പിന്നെ ഞങ്ങൾക്ക് കേന്ദ്രം സൗജന്യമായിട്ട് വാക്സിൻ തരുന്നില്ല, അത് തന്നെ പ്രശ്നം. എങ്ങനെ ഒന്നുകൂടെ പറയും, ഞങ്ങൾക്ക് കേന്ദ്രം സൗജന്യമായിട്ട് വാക്സിൻ തരുന്നില്ല, ഉറപ്പാണോ? അല്ല, കേന്ദ്രം സൗജന്യമായിട്ട് തരുന്നുണ്ട്, ഈ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനികൾ ഞങ്ങൾക്ക് സൗജന്യമായിട്ട് തരുന്നില്ല, അവർക്ക് കാശ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ശരിക്കും നിങ്ങളുടെ പ്രശ്നം? വാക്സിൻ ഫ്രീ ആയിട്ട് കിട്ടണം. നിങ്ങൾ എന്താണ് തള്ളിമറിച്ചത് ഈ ഇലക്ഷന് മുന്നേ? എന്നാ തള്ളിമറിച്ചത്? നിങ്ങളുടെ, അതായത് നമ്മുടെ ധനകാര്യമന്ത്രി ഇങ്ങനെ വലിയ കാര്യത്തിൽ വന്നിരുന്നിട്ട് ഞാനെന്തോ സർവ്വവിജ്ഞാന കോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിട്ട് ഒരു കൂറ ജുബായി ഇട്ടിട്ട് ഊള താടിയും വെച്ചിട്ട് ഇങ്ങിരുന്നിട്ട് വായി വരുന്ന എല്ലാം വിളിച്ചു പറയുന്ന ഒരു കയർവരിയുണ്ടല്ലോ, അയാളെ പറയേണ്ടത് കുറച്ച് കടത്തിയാണ് പറയേണ്ടത്. പക്ഷേ നമ്മുടെ ഒരു മര്യാദ വെച്ചിട്ട് ഒന്നും കൂടുതലൊന്നും പറയുന്നില്ല. ആ വീഡിയോസ് ഇപ്പോഴും കടന്നിട്ട് കറങ്ങുന്നുണ്ട്. വാക്സിൻ ഇങ്ങോട്ട് ഉണ്ടാക്കി തന്നേച്ചാൽ മതി, എത്ര വിലയാണെങ്കിലും ഞങ്ങളങ്ങ് വാങ്ങിക്കോളാം എന്ന് തള്ളിമറിച്ചിട്ട് പോയതാണ്. എന്താ ഇങ്ങനൊരു സമയം വരുമെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നോ? അതെല്ലാം പോട്ടെ, കേന്ദ്ര സർക്കാർ ഇന്ന് വരെ ഇന്നേ നാഴിക വരെ പറഞ്ഞിട്ടുണ്ടോ വാക്സിൻ നിങ്ങൾക്ക് വിലയ്ക്കാണ് ഞങ്ങൾ തരുന്നതെന്ന്? കേന്ദ്ര സർക്കാർ കൊടുക്കുന്നതെല്ലാം ഫ്രീ ആയിട്ട് തന്നെയാണ്. കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും അവർ കൊടുക്കുന്ന വാക്സിൻ ഫ്രീ ആയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് ഈ വാക്സിൻ കൊടുക്കുന്നത് കുറച്ച് വേഗത്തിലാക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തെ ഭരണാധികാരികൾക്ക് തോന്നിയാൽ, ഈ കേന്ദ്രം തരുന്ന വിഹിതം കൂടാതെ വേറെ കുറച്ചുകൂടെ വേണമെന്ന്, കൂടുതലായിട്ട് വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ അത് ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കമ്പനിയോട് വാങ്ങിക്കോളൂ എന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നത്? അല്ലാതെ അവർ തരുന്ന വാക്സിന് നിങ്ങൾ പണം കൊടുക്കണമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദാ ഇന്നും കൂടെ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ വന്ന് എന്താണ് പറഞ്ഞത്? വാക്സിൻ ഇതുവരെ സൗജന്യമായിട്ട് തന്നെയാണ് കൊടുത്തത്, ഇനിയും തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും കൊടുക്കുന്നത്. സൗജന്യ വാക്സിൻ എത്രയും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളും മുൻകൈ എടുക്കണം എന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? പിന്നെ നിങ്ങൾ ആരെ ബോധിപ്പിക്കാനാണ്, ആരെ കബളിപ്പിക്കാനാണ് ഈ പച്ച കള്ളം അടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? വാക്സിൻ ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കും എന്ന് തള്ളിമറിച്ചതാണ് കേരള സർക്കാർ, പ്രത്യേകിച്ചും കേരള സർക്കാരിലെ ധനകാര്യമന്ത്രി. വാക്സിൻ ഇല്ലല്ലോ, ആ മൊയന്തകൾ വാക്സിൻ ഇങ്ങോട്ട് ഉണ്ടാക്കി തന്നാൽ മതിയല്ലോ, എത്ര കോടി, 1000 കോടി 2000 കോടി 5000 കോടി ആണെങ്കിലും ഞങ്ങൾ അങ്ങ് വാങ്ങി ഒലത്തേക്കാം എന്ന് പറഞ്ഞിട്ട് പോയതാണ്. എന്തേ, എവിടെ ക്യൂബയുടെ വാക്സിൻ? എവിടെ സ്വന്തമായിട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞ സംഗതി? എവിടെ ഓക്സിജൻ ഉള്ള കാരണത്താൽ കേരളത്തിൽ ജനങ്ങൾ മരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളുന്നു, അതിൻ്റെ ക്രെഡിറ്റ് പിണറായി വിജയനാണെങ്കിൽ, ഓക്സിജൻ ഇല്ല എന്ന കാരണത്താൽ ഏതെങ്കിലും സംസ്ഥാനത്തിൽ നടക്കുന്ന മരണത്തിന് എങ്ങനെയാണ് മോദി ഉത്തരവാദിയാവുക എന്നും കൂടെ ചിന്തിക്കുക. നിങ്ങൾ എത്ര നാളിങ്ങനെ ജനങ്ങളെ കള്ളം പറഞ്ഞ് കബളിപ്പിക്കും? ഏ കമ്മ്യൂണിസ്റ്റുകാരാ, നിങ്ങൾക്ക് ഒരു സാമാന്യ ബോധമെന്നോ ബുദ്ധിയെന്നോ പറഞ്ഞൊരു സംഗതിയില്ലേ? നിങ്ങൾ വാക്സിൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോണെങ്കിൽ ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ കയറി പിടിച്ചുവോ? ആരെങ്കിലും നിങ്ങളങ്ങനോട് കൊടുക്കണ്ടെന്ന് പറഞ്ഞോ? പിന്നെ നിങ്ങൾ എന്തിനാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഈ വീടുകൾക്ക് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുന്നത്? അവനവനോട് തന്നെ കള്ളം പറയുന്ന ഒരു പ്രത്യേക ജീവിയാണ് മനുഷ്യൻ എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്നത് നിങ്ങളുടെ കാര്യത്തിലാണ്.
നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല, ഹേ നിങ്ങൾ ഫ്രീ ആയിട്ട്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തോളൂ, കൊടുക്കണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തിനാണത് കേന്ദ്രത്തിൻ്റെ മണ്ടയ്ക്കോട്ട് വെക്കുന്നത്? എന്തിനാണ് നിങ്ങളത് കേന്ദ്രം തരുന്നില്ല എന്ന് പറഞ്ഞത്? കേന്ദ്രം എപ്പോഴാണ് നിങ്ങളോട് പണം വാങ്ങിയത്? വാക്സിൻ തന്നിട്ട് എപ്പോഴാണ് നിങ്ങളോട് പണം ചോദിച്ചു വാങ്ങിയത്? കേന്ദ്രം തരുന്നത് ഇന്നും നാളെയും എല്ലാം ഫ്രീ ആണെന്ന് അവർ തന്നെ പറഞ്ഞില്ലേ? പിന്നെ വാക്സിൻ ഉണ്ടാക്കുന്ന കമ്പനിയിൽ നിന്ന് ഫ്രീ ആയിട്ട് തരാൻ എ കെ സെൻ്ററുകാരല്ലോ അവിടെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ. അപ്പോൾ അവർ നിശ്ചയിക്കുന്ന കാശ് അവർക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ വാങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇനി മുഴുവൻ അങ്ങ് സൗജന്യമായിട്ട് തരാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഇരിക്കുന്നത്? ഇറങ്ങിപ്പോയിക്കൂടെ, നിങ്ങളുടെ ആവശ്യം എന്താണ്? പിന്നെ ഈ ജനങ്ങളോട് വാങ്ങുന്ന നികുതി അത് പപ്പാതി വെച്ചല്ലേ നിങ്ങൾ വിധിച്ചെടുക്കുന്നത്? 50% അവർ തരാമെന്ന് പറയുന്നു, ബാക്കി 50% കൂടെ തരാനാണ് കേന്ദ്രം തരണമെന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താണ്? ഈ നാട്ടിൽ പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താണ്? ഒരു ഭരണവർഗത്തിൻ്റെ ആവശ്യം എന്താണ്? കളഞ്ഞിട്ട് പോയിക്കൂടെ, എന്തിനിങ്ങനെ നാണം കെട്ട് നാറിയിരിക്കുന്നു? ഇതൊക്കെയാണ് സത്യം. എത്ര നാൾ നിങ്ങൾക്ക് ആ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും? എത്ര നാൾ നിങ്ങൾക്ക് ജനങ്ങളെ ഇങ്ങനെ മൂടി വെക്കാൻ പറ്റും? പണ്ടൊക്കെ പറ്റുമായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ ഒന്നിനോ രണ്ടോ മൂന്നോ സ്റ്റേറ്റിൽ ഇങ്ങനെ ഉണ്ടായിരുന്നത്. ഇപ്പം പറ്റില്ല. അതാണ് ത്രിപുരയിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ പോയി ആകപ്പാടെ ഈ ഒരു തുരുത്തിൽ മാത്രം അവശേഷിച്ചത്. ഇനിയെങ്കിലും നിങ്ങൾ സത്യം മനസ്സിലാക്കണം. ഒന്നോ രണ്ടോ ദിവസം മാത്രമേ നിങ്ങൾക്ക് കള്ള പ്രചരണം കൊണ്ട് പറഞ്ഞു നിൽക്കാൻ പറ്റൂ. മൂന്നാം പൊക്കം അത് പൊളിയും. പൊളിച്ചില്ലെങ്കിൽ ബുദ്ധിയുള്ളവരത് പൊളിച്ച് കൈത്തരും. സ്വയം ഇങ്ങനെ അവകാശരാവരുത്. 28-ാം തീയതി നിങ്ങൾ എന്ത് തേങ്ങയ്ക്കാണ് ഈ ഒരു സത്യാഗ്രഹം നടത്തുന്നത്? നിങ്ങൾ നിങ്ങളുടെ അണികളെ ഞങ്ങളെ എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇത് വിശ്വസിപ്പിക്കാൻ പോകുന്നത്? ആരാണ് നിങ്ങളെ തടഞ്ഞത്? സൗജന്യം നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണം. ഹേ, ആരെങ്കിലും നിങ്ങളോട് വേണ്ടെന്ന് പറഞ്ഞു, ശരി നടക്കട്ടെ. ഇതൊക്കെയാണ് ഈ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. അന്തംകമ്മികളെ നിങ്ങൾ സംബന്ധിക്കണം കേട്ടോ. നാമിച്ച് എൻ്റെ പൊന്നോ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.